ലോകകപ്പിൽ ഇതുവരെ അജേയരായി മുന്നേറുകയാണ് രോഹിത് ശർമ്മയും സംഘവും. ഗ്രൂപ്പ് ഘട്ടത്തിൽ അമേരിക്കയുമായി ഒന്ന് പരിഭ്രമിച്ചതൊഴിച്ചാൽ ഇന്ത്യക്ക് മുന്നിൽ വലിയ ചലഞ്ചുകളൊന്നും മുന്നോട്ട് വയ്ക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഗ്രൂപ്പ് സ്റ്റേജിലും സൂപ്പർ എട്ടിലുമായി കളിച്ച 6 മത്സരത്തിലും മികച്ച പ്രകടനമാണ് ടീം പുറത്തെടുത്തത്. കാനഡയ്ക്കെതിരെ മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പഠിക്കൽ കലമുടയ്ക്കുന്ന ചരിത്രമുള്ള ഇന്ത്യക്ക് യഥാർത്ഥ പരീക്ഷ വരാൻ പോകുന്നത് ഇനിയാണ്. ടെസ്റ്റ് ലോകകപ്പ്, കഴിഞ്ഞ ഏകദിന ലോകകപ്പ് തുടങ്ങിയ നിരവധി അവസരങ്ങളിൽ ഇന്ത്യ പഠിക്കൽ കളമൊടിച്ചിട്ടുണ്ട്. അപരാജിത മുന്നേറ്റത്തോടെയാണ് ഇന്ത്യ ഏകദിന ലോകകപ്പ് ഫൈനലിലെത്തുന്നത്. എന്നാൽ കപ്പിനും ചുണ്ടിനുമിടയിൽ ദയനീയമായി തോറ്റു. പാറ്റ് കമ്മിൻസിന്റെ ഓവർ കോൺഫിഡൻസിന് മുന്നിൽ വീണുവെന്ന് പറഞ്ഞാലും അധികമാവില്ല. ഇത്തവണയും സാഹചര്യങ്ങൾ സമാനമാണ്. പാകിസ്ഥാൻ, ഓസ്ട്രേലിയ എന്നീ വമ്പന്മാരെ ആധികാരികമായി തോൽപ്പിച്ച് ഗ്രൂപ്പ് സ്റ്റേജിലും സൂപ്പർ എട്ടിലും ആധികാരിക മുന്നേറ്റം, ഒറ്റ തോൽവി പോലുമില്ല. സൂചനകളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് 2023 ലോകകപ്പ് തന്നെ. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ഓപ്പണിംഗ് ജോഡി പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തത് സെമി ഫൈനലിനൊരുങ്ങുന്ന ഇന്ത്യക്ക് ആശങ്കയാണ്. പവർ പ്ലേയിൽ ഓപ്പണർമാർ തിളങ്ങിയില്ലെങ്കിൽ സ്കോറിംഗിന്റെ വേഗം കുറയും. നിലവിൽ മധ്യനിരയിൽ സൂര്യകുമാർ യാദവും വൺ ഡൗണായി എത്തുന്ന ഋഷഭ് പന്തുമാണ് മിനിമം ഗ്യാരണ്ടി ബാറ്റർമാർ. ശിവൻ ദുബെ, ഹർദിക് പാണ്ഡ്യ എന്നിവർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും വിശ്വസിച്ച് ആശ്രയിക്കാനാവില്ല. വാലറ്റത്ത് ഇതുവരെ വെടിക്കെട്ട് പ്രകടനം നടത്താൻ രവീന്ദ്ര ജഡേജയ്ക്ക് സാധിച്ചിട്ടില്ല. അതേസമയം ആരും ഭയക്കുന്ന കോൺഫിഡൻസ് ബൌളിംഗ് സ്ക്വാഡ് ഇന്ത്യയുടെ കരുത്താണ്. അർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറയും ആരംഭിക്കുന്ന ഓപ്പണിംഗ് സ്പെൽ ഏത് പിച്ചിലും അപകടം വിതയ്ക്കാൻ പ്രാപ്തിയുള്ളതാണ്. 6 മത്സരങ്ങളിൽ നിന്ന് ഇരുവരും ചേർന്ന് 26 വിക്കറ്റുകളാണ് വാരിക്കൂട്ടിയത്. ബുംറയുടെ മിന്നും ഡെത്ത് ഓവർ പ്രകടനവും ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ്. ടൂർണമെന്റിൽ 4.08 എക്കണോമി റേറ്റിലാണ് ബുംറ പന്തെറിയുന്നത്. ചൈനാമാൻ കുൽദീപും രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ഉൾപ്പെടുന്ന സ്പിൻ സ്ക്വാഡും മിന്നും ഫോമിലാണ്. മധ്യ ഓവറിൽ ഹർദിക് കൂടി എത്തുന്നതോടെ ഇന്ത്യ പരിപൂർണതയിലെത്തും. കിട്ടിയ അവസരങ്ങൾ നന്നായി വിനിയോഗിക്കാനും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ഇന്ത്യയെക്കാൾ കരുത്ത് ഇംഗ്ലണ്ടിനാണ്. ഇന്ത്യയുടെ കളി നന്നായി അറിയാവുന്ന റോയൽസിന്റെ ജോസേട്ടനും സംഘവും നല്ല ആത്മവിശ്വാസത്തിലുമാണ്. പക്ഷെ കണക്കുകൾ കൂട്ടിയും കുറച്ചും നോക്കിയാൽ ഇംഗ്ലണ്ട് ഇന്ത്യയുടെ എത്രയോ പുറകിലാണ്. കണക്കുകളിലല്ല, കളിക്കുക എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും പടിക്കലെത്തിയിട്ടുണ്ട്. കല മുടക്കുമോ എന്ന് കണ്ടറിയാം.